പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ഈ വർഷത്തെ പ്ലസ് ടു എക്സാമുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വിദ്യാർത്ഥികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട പാഠഭാഗങ്ങളാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോട്ടൽ പാഠഭാഗങ്ങളുടെ 40% ഭാഗങ്ങളാണിവ. തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ ചോദ്യഭാഗങ്ങളും ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഈ വരുന്ന പ്ലസ് ടു എക്സാമിൽ ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1st unit എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ദ 3 L's ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ച്, ദെൻ എനി വുമൺ എന്ന കവിത, മാച്ച് ബോക്സ് എന്ന സ്റ്റോറി, ദെൻ ഹൊറിഗല്ലു എന്ന അനക്ഡോട്ട്, ഓക്കെ, അതായത് 1st unit എല്ലാ ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ്. അതുപോലെ തന്നെ 2nd unit നിന്ന് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ഡ്രാമ 1 act play, 3rd unit നിന്ന് എ 3-wheeled revolution എന്ന ഇൻ്റർവ്യൂ, 4th unit നിന്ന് റൈസ് എന്ന കവിതയുമാണ് ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്ററുകൾ. നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ ചോദ്യഭാഗങ്ങളും ചോദ്യങ്ങളും ഈ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് പ്ലസ് 1 പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പാഠഭാഗങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനും അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സാധാരണ എക്സാമിന് 80 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് എങ്കിൽ ഇത്തവണ അതിൻ്റെ പരീക്ഷ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 160 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പാസ്സാകുവാനും അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ട ഈ ഒരു ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഈ ചാപ്റ്ററുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഫോക്കസ് ചെയ്യേണ്ട ഈ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിരിക്കും ഇനിയുള്ള നമ്മുടെ ക്ലാസ്സിലൂടെ നാം വിശദീകരിക്കുന്നത്.